എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ പാടത്ത് കുറ്റികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ, ഞാറ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വയറ് കുറയാനും നല്ലതാണ്, ദഹനത്തിനും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. ശരീരത്തിന് ഔഷധ ഗുണമുള്ള എന്തും നമുക്ക് നല്ലതാണല്ലോ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഉലുവയും ജീരകവും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അത് ഞാൻ വെറും വയറ്റിലാണ് കുടിക്കുന്നത്. നമുക്ക് വയറ് കുറയാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. നന്നായി തിളപ്പിച്ചെടുക്കുക. ഇല്ലയെന്ന് വെച്ചാൽ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് ഉലുവ വെള്ളം, ആ കുതിർത്ത വെള്ളം നമ്മൾ കുടിച്ചാലും മതി കേട്ടോ. ഞാൻ എനിക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ജീരകം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉലുവ മാത്രമായാലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ദോശയും ചട്നിയാണ് ഇന്ന്. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചുവിടെ പന്നിക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു തീറ്റയാണ് കേട്ടോ അത്. അതിങ്ങനെ കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാല് പേരും കൂടി വന്ന് തിന്നോളും. ഇത് ഇലഞ്ഞി മരം കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവില്ലേ, നല്ലൊരു മണമാണ് കേട്ടോ. ഇത് കോർത്തിട്ട് തലയിലൊക്കെ ചൂടുന്നാണ് പറയണത്. ശ്രീകൃഷ്ണൻ്റെ പുഷ്പമാണെന്നാണ് ഇത് പറയുന്നത്, ഇലഞ്ഞിപ്പൂവ്. കിച്ചു മീനിനെയും അതുപോലെ തന്നെ ചെറിയൊരു അക്വേറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു കടയിലേക്ക്. അപ്പം അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഉച്ചയ്ക്ക് ചീരപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. ചീരയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ കടുക് വറുത്തിട്ട് അതിൻ്റെ കൂടെ അരിയും കൂടി വറുക്കാനിടും കേട്ടോ. ഈ ഇലക്കറികൾക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഇടും കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിച്ചു വരച്ച കുറച്ച് ചിത്രങ്ങളാണ് ഇതൊക്കെ. കിച്ചുവിന് പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് പെൻസിൽ ഡ്രോയിങ് മാത്രമേ ചെയ്യാറുള്ളൂ അധികം. ഒരാളിവിടെ അക്വേറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കൊണ്ടുവന്ന കല്ലൊക്കെ അതിലിട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് എടുത്ത കല്ലാണ് ഇതൊക്കെ കേട്ടോ, വലിയ വലുത്. നമ്മൾ രാവിലെ കണ്ട പോലെയാണോ നോക്കൂ, ദൗത്യമാകുമ്പോഴേക്കും അവരെല്ലാം ഞാറൊക്കെ നട്ട് ഒരുവിധം പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മളെ വീടിൻ്റെ മുൻപിൽ തന്നെ ഇതാണ് കേട്ടോ കാഴ്ച.
ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.